Bir de parti mağaraları okuma parti. Çoğu da mağaralarda parti mağaraları.
പിന്നെ കുറെ കഴിഞ്ഞപ്പോ പെണ്ണുങ്ങൾ ഓടാൻ തുടങ്ങി. പിന്നെ പാട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കളി ഉണ്ടായിരുന്നില്ല. നാടകത്തിലും സിനിമയിലും വന്ന് പുരോഗമിച്ചപ്പോ കളിയായിരുന്നു. പുതിയ ചാടി കളിക്കലും കുടിക്കലും ഡാൻസും ഒക്കെ വന്നത് പിന്നെയാണ്. ഇതിനൊക്കെ ഒരു ഏക രൂപമുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇന്ന വിഷയം കൊഫുന ഒപ്പന കൊഫുന മാർഗം കളി ഒപ്പന. അപ്പൊ ഇത് നമ്മളെ ഏതാണ്ട് മുസ്ലിം മക്കളുമാരുടെ മാത്രമല്ലല്ലോ. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറയാൻ വേണ്ടി സാധിക്കും. കോൽക്കളി എന്ന് പറയുന്ന മാമ്പഴ കോൽക്കളി, അത് വടക്കേ മലബാറിലെ ഏഴുമ സമുദായത്തിലുണ്ടായിരുന്ന ആയോധന കലയിൽ നിന്ന് അടിയും നടപ്പും വെട്ടും അതിൽ നിന്ന് രൂപമെടുത്ത കളിയാണ് കോൽക്കളി. അറബികൾ ഇവിടെ നമുക്ക് തന്നത് രണ്ട് കളികളുണ്ട്, അവന ഡെപ്പും പറ്റോ ഇവിടെ ഉള്ളതാണ്. അതുപോലെ പാട്ട് തന്നെ കസീദ വഴലക്കാത്ത് ബെയ്ത്ത് ഇങ്ങനെ രണ്ടു മൂന്ന് ഐറ്റങ്ങളെ അവർ വന്നപ്പോ കൊണ്ടുവന്നിട്ടുള്ളൂ. അത് നമ്മളെ ഈ നാടകം നാടോടി പാട്ടിൽ അതുകൊണ്ട് കലർന്നു അവർ രണ്ടുകൂടി കൂടി കലർന്നു. അതിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. കരശ്ശേരി കുറച്ചോട് നോക്കി അതിനൊരു ഉദാഹരണം നിങ്ങളെയൊക്കെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാപ്പിളമാർക്കിടയിലും മറ്റുള്ളവർക്കിടയിലും വലിയ തോതിൽ സ്വീകരണം കിട്ടിയ ഒരു പാട്ടാണ് നീലപ്പിൽ എന്ന സിനിമയിലെ കായലരികത്ത് വലയുണ്ട്. അതിന്റെ രീതി ഒന്നാ കിട്ടിയത് മോയിട്ട് വലിയ പതിലോടപ്പാട്ടിൽ നിന്നാണ് നമ്മൾ പാട്ടിട്ടുള്ളത്. മൊയ്ക്കുട്ടി വൈദ്യർ പോലും കണ്ട ആദ്യത്തെ പടപ്പാട്ട് ഉമർ ആലി ദബ്ബ എന്ന ഒരു മഹാകവി പൊന്നാനിക്കാരനായ കവി എഴുതിയ ദബ്ബും പടപ്പാട്ടാണ്. ആ ദബ്ബും പടപ്പാട്ട് ആദ്യത്തെ ലോകത്തെ പടപ്പാട്ട് അതാണ്. പിന്നെയാണ് ബദർ പോയത് പുനേന കന്നപ്പൊക്കെ വന്നത്. ആ ദബ്ബും പടപ്പാട്ട് തമിഴിലാണ് ഉണ്ടായത്. എന്ന് പറയുന്ന കവി തമിഴിൽ ബദർ പടയിപ്പോ എന്ന പേരിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ടിലാണ് ഈ ഇസലാദ്യം വരുന്നത്. അപ്പൊ തമിഴ് നാടൻ നാടോടിപ്പാട്ടിൽ നിന്നുണ്ടായ ഇസലാണ് ഈ കായലരികത്ത്. അതെടുത്തിട്ട് ഉമ്മകാലി ദപ്പും പട മലയാളത്തിലുള്ള ദപ്പും പടപ്പാട്ടിൽ അത് പ്രയോഗിച്ചു. അത് നോക്കിയെടുത്തിട്ട് മൊയ്ക്കുറ്റി വലിയ ബദർ പടപ്പാട്ടിൽ ചേർത്ത് ഒരു ശരിയുണ്ടാക്കും. അത് നേരെ അടിച്ചെടുത്തതാണ് നമ്മുടെ ഭാസ്കരൻ മാഷ് നീലപ്പിൽ എന്ന ചിത്രത്തിൽ. അത് ശരിക്കും പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ ആദ്യം ഞാൻ പറഞ്ഞ മൊഹീദ്ദീൻ കുലപുറി എന്ന പുരേൻ അയാൾക്ക് എവിടെ നിന്ന് കിട്ടി? അത് പൊലയുടെ പാട്ടുന്ന കിട്ടി. പുലയന്മാരെ പാട്ടിന്റെ ആസാമിയ വലിയ പ്രവാചകനാണ് പാക്കനാർ. പാക്കനാർ പാട്ടിന് കൊടുക്കണം. അതിൽ നിന്നാണ് ഈ കായലരികത്തിന്റെ ഇസൽ വരുന്നത്. പാക്കനാരുടെ വംശലേശം അതിൽ പിറന്നവനേഷ ഞാൻ. അതാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൊക്കിയ സുന്ദരി. അപ്പൊ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞുതരാം. ഞങ്ങള് കാലശ്ശേരിന്റെയൊക്കെ തമ്മിൽ പിടിച്ച് ഞങ്ങളും ഒരുപാട് ഗവേഷണവും പരീക്ഷണവും ഒക്കെ നടത്തി പഠിച്ചതിൽ നിന്ന് കിട്ടിയ വിവരം നിങ്ങളെ അറിയിക്കാനുള്ള ഒരു ജനകീയമായ വേദിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതെല്ലാം ഒരു സങ്കര സമൂഹത്തിന്റെ സംസ്കാരം അതിന്റെ ഉൽപ്പന്നങ്ങളാണ് ഈ പാട്ടുകളൊക്കെ. പുലവർ പുലയന്മാരെ പാട്ട് എന്ന് പറഞ്ഞാൽ പാക്കനാർ പാട്ട് എത്രായിരം കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാ. പാക്കനാരുടെ വംശലേശം അതിൽ പിറന്നവനേഷ ഞാൻ. അതാണ് അവസാനം കായലരികത്ത്
അളകിലുക്കിയ സുന്ദരി. ഇങ്ങനെയാണ് ഈ പാട്ടുകളുടെ ഒക്കെ സംഗതികൾ എന്ന് എനിക്ക് പറയാം. പിന്നെ മൂന്നാമത് ഈ പറയുന്ന കാര്യം, പാടിയ കുട്ടികൾക്കും അവരെ കൊണ്ടുവന്ന ആളുകൾക്കും അവരെ പഠിപ്പിച്ചവർക്കും ഒക്കെ പറ്റിയ ചില ചർച്ചയാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. മാപ്പിളപ്പാട്ടിന്റെ ആദ്യ ദിശയിൽ ഉണ്ടായിരുന്ന ഭാഷ അറബി മലയാളമാണ്. അറബികൾ ഇവിടെ വന്നു, ഇവിടെ വന്നപ്പോ മലയാളം സംസാരിക്കുന്ന ആളുകളുണ്ട്. ചേരമാൻ പെരുമാളുടെ രാജ്യമാണ്, അവർ തമ്മിൽ കൂടിച്ചേർന്നപ്പോൾ മലയാള ഭാഷ സംസാരിക്കുക എന്നല്ലാതെ അക്ഷരങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മളാണ് ശരിക്കും ഉമ്മിയൂ. സാക്ഷരത ഇല്ലാത്തവർ മലയാളികളായിരുന്നു നബിയുടെ 1450 വർഷങ്ങൾക്ക് മുമ്പ്. മാലിക് ബിൻ ദിനാറും സംഘവും വന്നപ്പോ ഇവിടുത്തെ രാജാക്കന്മാരെ സ്വീകരിച്ചു, കൂടിച്ചേർന്ന് ഒക്കെ രോഗിയായി അമർച്ചു. പക്ഷെ അറബി കച്ചവടക്കാരുടെ ബന്ധം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവും, ഇങ്ങോട്ട് പറയുന്നത് മനസ്സിലാവും. മലയാള ഭാഷയ്ക്ക് അക്ഷരങ്ങളില്ല. അക്ഷരം ശരിക്കുണ്ടാക്കിയത് എപ്പോഴാ? 450 കൊല്ലം മുമ്പ് കുഞ്ചത്തെഴുത്തച്ഛൻ, അതാണ് ഭാഷാ പിതാവ്. അദ്ദേഹമാണ് ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ 1400 കൊല്ലം മുമ്പ് വാങ്ങിയാൽ 1000 കൊല്ലം നമുക്ക് അക്ഷരമല്ല എന്നല്ലേ അർത്ഥം? എന്നാൽ അറബികൾക്ക് അക്ഷരം ഉണ്ടായിരുന്നു. അലിഫ് അവരെന്ത് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ അവർക്ക് അറിവുകൾ പഠിപ്പിക്കണം. ഇവിടുത്തെ വന്ന് അവരുടെ കൂടെ കൂടിയവർക്ക് പഠിക്കുമ്പോൾ അവരുടെ ഭാഷ വരുത്തില്ല, അവരുടെ ഭാഷ അവർക്കും അറിയില്ല. അപ്പോ സംസാരിച്ചാൽ അതിന് വേണ്ടി മനസ്സിലാവും. അറബികളുടെ ലിപി നമ്മൾ കടമെടുത്തു, അല്ലെങ്കിൽ അറബികളെ നമുക്ക് തോന്നുന്നു അറബി ലിപിയിൽ മലയാളം എഴുതാൻ പഠിപ്പിച്ചു. അതാണ് ഈ അറബി മലയാളം. അറബി ലിപി ശരിക്കും ഇല്ലാത്ത അക്ഷരം കൂട്ടിച്ചേർത്ത് അറബി ഭാഷയിൽ 28 അക്ഷരമേ ഉള്ളൂ. മലയാളത്തിൽ 32 അക്ഷരമുണ്ട്. ആ ബാക്കിയുള്ള 4-5 അക്ഷരം പള്ളി പുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കി. അങ്ങനെ മലയാള ഭാഷ അറബി ലിപിയിൽ എഴുതാൻ തുടങ്ങിയത് കൊണ്ടാണ് ഈ അറബി മലയാളം ഉണ്ടായത്. അന്ന് നമ്മുടെ ഭാഷയിൽ അക്ഷരങ്ങൾ കുറവാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു ശ്രദ്ധ തെളിവിന് വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുമ്പിൽ ഒരു സമരം നടത്തുന്നുണ്ട്. എന്തായാലും ആ സമരത്തിന്റെ ആവശ്യം, പബ്ലിക് സർവീസ് കമ്മീഷൻ ഞങ്ങളുടെ കുട്ടികൾക്ക് ഉദ്യോഗം കിട്ടാൻ വേണ്ടി പരീക്ഷ എഴുതാനുള്ള ഏർപ്പാടാണ്. അതിലെ ചോദ്യ പേപ്പർ മലയാളത്തിലായിരിക്കണം. പി എസിന്റെ ആളുകൾ ഉദ്യോഗസ്ഥന്മാരിൽ അതിന്റെ ചെയർമാൻ ഉൾപ്പെടെ സമ്മതിക്കില്ല. അവസാന സമരമായി സത്യാഗ്രഹമായി എം ടി വാസുദേവൻ നായർ മേയർ കൂടി അവിടെ പ്രസംഗിച്ചു. വലിയ വിഷയമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രികളും മുഖ്യമന്ത്രി അവരുമായി സംസാരിച്ച് ഇവരുമായി സംസാരിച്ച് സംഗതി തീർത്തു. എന്താ തീർത്ത്? മലയാളത്തിലും ചോദിക്കണം, ഇംഗ്ലീഷിൽ ചോദിച്ചോളി, മലയാളത്തിലും ചോദിക്കണം എന്നുള്ള തീരുമാനം അംഗീകരിപ്പിച്ചുകൊണ്ട് സമരം തീർത്തു. അപ്പോ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചോദ്യം ചോദിക്കുന്ന ഉത്തരം ഏതാണ് ചോദ്യം ചോദിക്കുന്നത്? മലയാളം പാടില്ല എന്നതിന് കാരണം എന്താണെന്ന് മുഖ്യമന്ത്രി അവരോട് ചോദിച്ചു. അവർ പറഞ്ഞ മറുപടി, മലയാളത്തിൽ സാങ്കേതിക പദങ്ങളില്ല. ഞാൻ അധികം പറഞ്ഞു പോകില്ല. ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കാം, കറണ്ട്. അത് കുട്ടികളും കൂടി പറയാം, കറണ്ട് ഇല്ലെന്ന് കേട്ടോ. അതിന് മലയാളം എന്ന് പറഞ്ഞാൽ എന്ന് പറയണെങ്കിൽ മലയാളത്തിൽ ഏത് വാക്കാ പറയാം? അദ്ദേഹം ഒഴുക്ക് എന്നൊരർത്ഥമുണ്ട്. ഒഴുക്കില്ല എന്നാ പുഴയിൽ പോയി ഒക്കെ നമ്മളെ സൂക്ഷിച്ച് കരണ്ടിന് കറണ്ട് തന്നെ പറയാം. അപ്പൊ മലയാളത്തിൽ സാങ്കേതികമായ വാക്കുകൾ കുറവായത് കൊണ്ടാണ് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇത് ഇപ്പൊ എങ്ങനെയാണെങ്കിൽ 1400 കൊല്ലം മുമ്പ് എങ്ങനെയാണ്? തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അക്ഷരം മാത്രമല്ല വാക്കുകളും കടമെടുത്തു. അറബി ലിപിയിൽ മലയാളം എഴുതി അറബി വാക്കുകളും കടമെടുത്തു. അറബികൾ കടമെടുത്ത ചില കടന്നു, പേർഷ്യൻ വാക്ക് കടമെടുത്തിട്ടുണ്ട്, അവര് ഗ്രീക്ക് എന്ന് കടമെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഗ്രീക്കും പേർഷ്യനും അറബിയും കൂടി നമ്മളെ മലയാളത്തിൽ പോകുന്നു. പക്ഷെ എല്ലാം കൂടി കൂടിയതാണ് ഈ അറബി മലയാളം. ഒക്കെ അറബി വാക്കല്ലേ?
Badr Buda, Kharaja, Kharaja na mokhatla, Balgodi muhundan etkile yadirunde, Abiyadı paramada bindandu asivadu mame, Kondi kalla Abiyadı, Yandana karatta odi, Yandana mungu odi yani, Yandana badr ile kutu. Abdan mungu açarım arnengel ele yadir artan çoğu, İngin yani yavdi, Hariyala bahşa, അക്ഷരങ്ങളും നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് വാക്കുകളും കടപ്പെട്ടിട്ടുണ്ട് ആദ്യം ഒരു ഗ്രൂപ്പ് കാലം ആയിരത്തോളം കൊല്ലം അതിൽ തന്നെ നടന്നു അതിന് 1450 കൊല്ലം മുമ്പ് പാട്ട് എഴുതിയവരൊക്കെ അങ്ങനെ തന്നെ പാട്ട് എഴുതിയത് അതിനൊരു ചെറിയ മാറ്റം വരുത്തിയത് മോയിക്കുട്ടി വല്യയുടെ കാലം കല്ലണിയിലെ ആയതൊക്കാണ് അതിന് മുൻകൈ എടുത്ത് നമ്മുടെ ബഹുമാന്യനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി ചാക്കീരി അഹമ്മദ്കുട്ടിന്റെ ബാപ്പ മൊയ്തീൻകുട്ടിയാണ് ചേട്ടുമായി മരിയക്കുട്ടി എന്ന് പറഞ്ഞ ബാക്കിണ്ടായിരുന്നു അദ്ദേഹമാണ് ഇവരെ രണ്ടാളും പച്ച മലയാളത്തിൽ എഴുതാറുണ്ട് ചാക്കീരി മൊയ്തീൻകുട്ടി ബദർ കുടപ്പാട്ട് അറബി മലയാളത്തിൽ എഴുതിയിരുന്ന മഹാനാണ് അദ്ദേഹത്തെ സംസ്കൃതം അറിയാം അറബ് അറിയാം ഇംഗ്ലീഷ് അറിയാം ഉറുദു അറിയാം എല്ലാ ഭാഷയും അവസാനം അദ്ദേഹം തീരുമാനിച്ചു പച്ച മലയാളത്തിൽ എഴുതണം ബദർ കുടപ്പാട്ട് അറബി മലയാളം വേണ്ട മലയാള വാക്ക് കൊടുക്കില്ല മലയാള അക്ഷരം അല്ല അറബി വാക്കില്ല അക്ഷരമില്ല അദ്ദേഹം എഴുതിയിടത്തോളം ഉണ്ടെന്നത് കൂട്ടി വെച്ച് കത്തിച്ചു കളഞ്ഞു എന്നിട്ട് ബദർ കുടപ്പാട്ട് അദ്ദേഹം പച്ച മലയാളത്തിൽ എഴുതി അങ്ങനെ കേട്ടിട്ടുണ്ട് വേറെ ഒറ്റ അറബി വാക്ക് വരില്ല ബദറിനുണ്ടായ വിയോഗം നടുക്കുള്ള വാക്കാണ് അതാണ് ഞങ്ങളെ സംഭവം ഈ പാട്ടിന്റെ വിഷയം അപ്പൊ ചാക്കീരി രണ്ടാമത്തെ വാക്കിൽ പറഞ്ഞു ബദറിൽ നടുവായ വാർത്തകൾ പോർത്ത് ഭാഷയിൽ സംഗീതമാക്കി ഞാൻ ചേർത്ത് പച്ച മലയാളം ആ നബിയും കൂട്ടരും യുദ്ധത്തിന് പുറപ്പെടുന്ന ആ ഭാഗം ബദറിൽ ഉദാഹരണം പറഞ്ഞില്ല അർത്ഥം വൈദ്യത് ആ ഭാഗം ചാക്കീരി പറയുന്നതാണ് എത്ര സുന്ദരമായ പച്ച മലയാളത്തിലാണ് അതങ്ങനെ കേട്ടാൽ അമോഘേശം തോന്നി ഞാൻ ചുരുക്കം പറയാം ആ ഒരു പാരമ്പര്യവും കാലഘട്ടത്തിന്റെ സന്ദേശവും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമാന്യനായ പുലിക്കോട്ടിൽ കൈത് പാട്ടെഴുതാൻ തുടങ്ങിയത് മുണ്ടപ്പറ ഉണ്ണി മുഹമ്മദ് അങ്ങനെയാണ് എഴുതിയത് അങ്ങനെ ധാരാളം കവികൾ പച്ച മലയാളത്തിൽ പാട്ടെഴുതി ഉണ്ണി മുഹമ്മദിന്റെ ചില പാട്ടുകളിലൊക്കെ അറബി മലയാളം പ്രതീക്ഷ വന്നിട്ടുണ്ട് അറബി വാക്കുകൾ അദ്ദേഹത്തിന്റെ എന്ന പാട്ടിൽ കുറച്ച് കാണാം ഒന്നും കാണാത്തതാണ് നമ്മൾ അയൽക്കാക്കാന്റെ പാട്ട് അതിങ്ങനെ പച്ച മലയാളത്തിൽ സത്യം പറയുന്ന ഷോപ്പ് സാമാനം നല്ല സോപ്പ് താടി തലമുടി വാർന്നിട പുതുമാതി ചേർപ്പ് ഒരു കച്ചവടക്കാരൻ പാടുകയുണ്ട് സത്യം പറയുന്ന ഷോപ്പ് സാമാനം നല്ല സോപ്പ് താടി തലമുടി വാർന്നിട പുതുമാതി ചേർപ്പ് എളുപ്പുനവിൽക്കാൻ തയ്യാറുണ്ട് ചായയും കാപ്പി അപ്പൊ വൈകും ഓണമെന്ന് തിരിഞ്ഞു വേപ്പം ഇപ്പോഴേക്കും സന്ദേശത്തിന്റെ കുപ്പി പേണെങ്കിലും വാങ്ങി കുപ്പി വില ആദായം വളരെ കുണ്ടര കുപ്പി അത് അതുപോൽ കഴറു പിന്മാലയും ഓർത്തിട്ടിതാ വെച്ചേ അതാണ് ഇതൊക്കെ മണ്ടിയ വിടന്ന് ഞാൻ ഒരു നീളം പൈകൊട്ട് നോക്കാതെ മേപ്പാടിയോളം പോകിന്റെ വീറ കടിഞ്ഞ് മടങ്ങി ഓരുമ്പോൾ കൊഞ്ചം പനിയും കുടുങ്ങി എന്തൊരു സുന്ദരമാണ് അപ്പൊ തുടക്കം മുതൽക്കുള്ള ചരിത്രം പഠിച്ചു ഒടുക്കം വന്ന സ്ഥിതി ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത സംഭവം പുലിക്കോട്ടായതൊക്ക പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനൊക്കെ നേരിട്ട് കണ്ടതാണ് ആ തീപ്പെട്ടിക്കൊള്ളിൽ അങ്ങനെ പറ്റിയില്ല നോക്കാവിന് മുല്ലാക്കിങ്ങനെ പറഞ്ഞു അപ്പൊ ഞങ്ങളൊക്കെ ഞാൻ ചോദ്യം കലാപുരം കൊണ്ടാക്കന്റെ പ്രാജക്കുഴിയിലാണ് അത് എഴുതുക സ്കൂൾ വിളിച്ച് ചാപ്പിടിക്കാൻ പറ്റുന്ന ഞങ്ങളായിരിക്കും അപ്പൊ അവിടെ നോക്കി പിന്നെ എഴുതി കഴിഞ്ഞാൽ അപ്പോ അച്ഛൻ
അച്ചടിച്ച് ഒരണക്ക് അങ്ങാടിയിൽ കുട്ടും അത് പോക്കാവിലാക്കുന്നുണ്ട്. അയ്യോ നമുക്ക് വന്നാടഞ്ഞുടെ വ്യസനങ്ങൾ മൊയ്യും നദിയെ കുളച്ചാ അന്തിപ്പകയിലും കട്ടപ്പെട്ടും പട്ടിണി കിട്ടണം. ഇനി എന്ത് ചെയ്യാനാ കൊടച്ചോനെ 930 ലക്ഷം 5000 മീലെ നെല്ല് മുടക്കിട്ടടച്ചും 5 മീലാതാത്തി വിൽപ്പന ചെയ്യാൻ ആദിച്ചു. കണ്ണു ചോരയില്ലാത്ത പ്രമാണികളും സംഘാടിച്ച് നിൽക്കുന്നേ നെല്ലിതാക്കും കൊണ്ട് നടക്കുന്നേ ഇല്ലൊരു ദേശം എന്ന് പറഞ്ഞ് മടക്കുന്നേ. നോട്ടും കൈവശം വെച്ച് വീട്ടിൽ ചെന്നിട്ടടച്ച് കെട്ടിയ വീടത് കുട്ടികൾ മക്കൾ ചട്ടം പട്ടിണിയാണ് കിടക്കൽ. അയ്യോ നമുക്ക് ആരാണ് ഇവർ അക്കാലത്ത് പോക്കാവിൽ മണ്ടാക്ക പാടുന്നത് കേട്ട് പഠിച്ചതാണ്. അവിടെ ഒരു വലിയ തെറ്റൂല, ഒരു അക്ഷരം തെറ്റൂല, ഒന്നും തെറ്റില്ല. ഇതിൽ നിന്നാണ് എല്ലാവരും ജയിലിലേക്ക് പിടിച്ചു കൊണ്ടുപോയ മറിയക്കുട്ടിയുടെ ഭർത്താവ് ആരോ തെറ്റിദ്ധരിപ്പിച്ച അടിസ്ഥാനത്തിൽ മറിയക്കുട്ടിയെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടായി. ഒരു കത്ത് അവർ നിങ്ങളുടെ എഴുതി മറിയക്കുട്ടിന്റെ ഉമ്മ കാണാൻ കഥ, അതാണ് ഈ മറിയക്കുട്ടി കഥ. അതിപ്പോ പ്ലസ് ടുവിനും ബി എ കുക്കം പാഠപുസ്തകത്തിൽ വന്നിരിക്കുന്നു. എന്തൊരു രസകരമായ അവതരണമാണെന്ന് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പച്ചയിൽ പറയും. അവിടെ ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം അന്നത്തെ ഒരു പച്ചനൊക്കെ ആയി രസകരമായ കൂട്ടി ബഹുമാനം തെളിന്തുണ നിരൂപൻ കെട്ടി കവിതയിൽ പോട്ടിയിടും നിരാസ്വന്തം മറിയ കുട്ടി. അവളെ പറ്റിയാണ് എഴുതിയിട്ടുള്ളത്. അവിടെ പറഞ്ഞു നടന്നിട്ടില്ല എനി ഒരു തെമ്മാടിത്തറ പാട്ട് ജനിത്തോളല്ല ഹല്ലാക്കിന്തിയാലെ ഉമൈ പോയാ ദിനം കൂട്ടി താവാരും തുറക്കാതെ ഒതിഞ്ഞ് കെട്ടി ഉമരിൽ തരുവാൻ കാത്തിരിക്കും നീ സ്വരണം കെട്ടി. അതിന്റെ സാഹിത്യവും കാര്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള അതങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാ ഞാനന്ന് എല്ലാവർക്കും വന്നാലോ പലായി ഉടനെ ഞാൻ വരാമോട്ട് വഴിയുന്നു പല്ലികൾ കവിടത്തിൽ വരാൻ പാടുന്നുണ്ടോ ഉമരെ വരൂകെ കണ്ടിടാൻ വല്ല നിവൃത്തിയിലുണ്ടോ വല്ല നിവൃത്തിയുണ്ടോ. അവസാന സങ്കടം അങ്ങൊട്ടിട്ട് വേദന കൊണ്ട് പറയാ ഉണ്ടെങ്കിൽ വന്ന് കാണാം ഉണ്ട് മോഹം കൊന്ന് ഒറ്റ നോക്ക് കണ്ട് മരിച്ചോട്ടയെന്ന് തന്നെ. ഇന്നലെ എന്റെ അടിയൻ പറയാൻ മരിച്ചു കുഞ്ഞാതിലാവും മറയിലെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തെ ഫോൺ ചെയ്ത് പറയാ മോന്റെ ഭാര്യ മരിച്ചു. അതിലും കൂടി പങ്കെടുത്തിട്ടാണ് രാവിലെ ഞങ്ങൾ എത്തി. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും ഇനി എനിക്ക് ജീവിക്കണ്ടെന്ന് കേട്ട് കുറച്ച് അടി അടിച്ചിട്ടുണ്ടാവും. അത് രണ്ടും ഒരുമിച്ച് പോയാൽ രണ്ടാമത് സുഖമാണ്. അതാണ് മറിയക്കുട്ടി പറഞ്ഞത് ഒച്ച നോക്ക് കണ്ട് മരിച്ചോട്ടെ അന്ന് തന്നെ. പിന്നെ ഒരുപാട് കഥകളുണ്ടെന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ അവസാനിപ്പിക്കുന്നതിനും കുറച്ചോ ഈ അറബി മലയാളം അറബി വാക്കുകളും മറ്റു അക്ഷരങ്ങളും തിങ്ങി നിറഞ്ഞ അതിലാണ് ബദൽ കുഴഞ്ഞു പിന്നെ പന്തൊക്കെ പലതും ആ പാട്ടുകളി നമ്മുടെ പച്ച മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ കുറച്ചോണം വിചാരിച്ച് അറബി മലയാള ഭാഷയിൽ പരിചയമുള്ള ആരെങ്കിലും ഒരാളെ സഹായത്തിന് കൂട്ടുന്നു. ഇതിന്റെ ഒരു അഭ്യർത്ഥന മാത്രമാണ്. കാരണം പിന്നെ കിട്ടിയ പാട്ടുകൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിലുള്ള തെറ്റുകൾ കണ്ട് തെഞ്ഞു കൂട്ടിപ്പോകും. ആ മറിയക്കുട്ടിന്റെ കത്തിൽ തന്നെ ആദ്യം തന്നെ അറിവും ഉറുദു ഒക്കെ അത് ഇത് രണ്ടും അറിയാത്ത ചെയ്താലും എന്താവും
Nenek bu nerede?